ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ മഞ്ഞപ്പിത്തമല്ലോ ജോണ്ടിസ്, അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒറ്റമൂലിയെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒറ്റമൂലി കഴിച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഒരു അഞ്ചാറ് പേർക്ക് ഇത് മാറിയിട്ടുള്ള അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാടൻ ഒറ്റമൂലികൾ നമ്മളെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും നമ്മുടെ പ്രകൃതിയിൽ തന്നെ അതിന്റെ എല്ലാം മരുന്നുകളുണ്ട്. അപ്പൊ ആ മരുന്നുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പലതും കേട്ടറിവുള്ളതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പല ഒറ്റമൂലികളുമാണിത്. അപ്പൊ നമ്മള് പിന്നെ ഇപ്പോ പിന്നെ മഞ്ഞപ്പിത്തം വരുമ്പോൾ നമുക്ക് പല ലക്ഷണങ്ങളും അതിനകത്ത് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ വയറ്റുന്ന പോക്ക്, അതുപോലെ തന്നെ ഛർദി, അതുപോലെ തന്നെ നമുക്ക് അധികം നമ്മളെ കണ്ണിങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കണ്ണിന്റെ ഈ വെള്ള ഭാഗത്ത് അധികം മഞ്ഞ കളറായിട്ടാണ് കാണലുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയ ആൾക്കാരൊക്കെ ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ അങ്ങനെ പിന്നെ മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് നോക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെ ചെറുപ്പകാലത്തും അങ്ങനെ തന്നെ ആളുകൾ പിന്നെ കർണന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പിത്തം ഉണ്ടോ നോക്കുന്നത് നാട്ടുമ്പുറങ്ങളിലൊക്കെ അധികം നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലാബിലൊന്നും ടെസ്റ്റ് ചെയ്തിട്ടല്ലായിരുന്നു ആദ്യം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പൊക്കെ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പിന്നെ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ലക്ഷണം കാണുമ്പോൾ നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ പിടിച്ചു നോക്കും. അപ്പൊ കളറിന് ചെറിയൊരു കളർ മഞ്ഞ കളറൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം നമ്മളോട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു ചിരട്ടയില മറ്റേ കുറച്ച് മൂത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ചോറും പറ്റെടുത്ത് ഇട്ടു നോക്കും. അപ്പൊ ചോറും പറ്റി ഇട്ട് നോക്കുമ്പോൾ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ ചോറും പറ്റിന് മഞ്ഞ കളർ വരുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്താന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ അതിനുള്ള മരുന്ന് കഴിക്കാണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പിന്നെ ഡോക്ടറെയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് മഞ്ഞപ്പിത്താന്ന് കൺഫേം ചെയ്യും. കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒറ്റമൂലികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒറ്റമൂലികളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറച്ച് വിശദമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കും നമുക്ക് പോയിന്റ് മാത്രം കാണിച്ച് വിട്ടാൽ പോലെ, പക്ഷെ അതല്ല. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അത് മുഴുവനായിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ട് പെട്ടെന്ന് പിന്നെ ചെയ്യും, അതല്ലെങ്കിൽ കുറെ പേര് ഫോൺ വിളിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. എന്റെ സൗണ്ട് തന്നെ മാറിപ്പോയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു വീഡിയോയിൽ മുഴുവൻ കേൾക്കൂല, കുറച്ച് ഭാഗം കേൾക്കും, എന്നിട്ട് ബാക്കി ഫോൺ ചെയ്ത് ചോദിക്കുന്ന. അങ്ങനെയല്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. നമ്മളൊരു ഡോക്ടറോ വൈദ്യരോ ഒന്നല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ ചെയ്യുന്ന ചില ഒറ്റമൂലികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നാട്ടുമ്പുറത്തുള്ളവരായതുകൊണ്ട് നമുക്ക് പൊതുവെ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടും പലർക്കും അനുഭവമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ സിറ്റികളിലുള്ളവർക്കൊന്നും ചിലപ്പോൾ കണ്ടു കേട്ടിട്ടുണ്ടാവില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ അത് നാട്ടുമ്പുറങ്ങളിൽ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു ഒറ്റമൂലികളാണ് പലതരത്തിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ തന്നെയുള്ള പല പച്ചമരുന്നുകളും പറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യല്. പക്ഷെ ഇന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പലരും അങ്ങനെ ഒറ്റമൂലികളൊന്നും അധികം ചെയ്യുന്നില്ല. അധികം നമ്മൾ ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കാൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ പല ഒറ്റമൂലികളും ചില വിശ്വസിതമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ചിലത് ചിലർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അത് പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റമൂലികളൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിലാണ്. എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ടറിവുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. പക്ഷെ നമ്മളിതൊരു അറിവാണ് അത് പങ്കുവെക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞപ്പിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പിന്നെ മലിനമായ വെള്ളത്തിലൂടെയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ മഞ്ഞപ്പിത്തം വരുന്നത്. അപ്പോൾ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നമ്മളെ ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ അധികം ഈ അധികം ആളുകളും ഈ ഒറ്റമൂലികൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മരുന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യുന്നത് ഈ വിധത്തിലൊക്കെ ആയിരുന്നു. പണ്ടത്തെ കാലത്തൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും ലാബിലൊക്കെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് കൺഫേം ചെയ്താണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനേ ഞാനും പറയുന്നുള്ളൂ. തന്നെ കിട്ടുന്ന ഒരു ചെടിയായിട്ടുള്ള സസ്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് രണ്ട് തരത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. രണ്ട് തരത്തിൽ കഴിക്കുന്നതായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടി, അതായത് നമ്മുടെ കീഴാർ നെല്ലി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. നിങ്ങൾ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കീഴാർ നെല്ലി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു അത്ഭുത സസ്യം തന്നെയാണ്. അപ്പൊ ആ ഒരു സസ്യം നമ്മൾ രണ്ട് തരത്തിൽ ചെയ്തിട്ടാണ് പലരും ഇത് മാറ്റുന്നതായിട്ട് എന്റെ അറിവിലുള്ളത്. അതുകൂടാണ്ട് പലതരത്തിലും പലരും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്റെ അറിവിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കീഴാർ നെല്ലി പറിച്ചെടുത്തതിന് ശേഷം കീഴാർ നെല്ലി പിന്നെ സമൂലം ആണ് ഇത് ചെയ്യാൻ പറയുന്നത്. അതായത് നമ്മൾ വേര്, അത് പിന്നെ നമ്മൾ വേരിലുള്ള ചളിയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് എടുത്തതിന് ശേഷം വേര്, തണ്ട്, ഇല എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തതിന് ശേഷം കറന്നെടുത്ത പാല്, കറന്നെടുത്ത പശുവിൻ പാലില്
ഇത് ഒരു ഗ്ലാസ് എടുത്ത് രാവിലെ വെറും വയറ്റിൽ ഇത് മിക്സാക്കിയിട്ട് നല്ലോണം മിക്സാക്കിയതിനു ശേഷം ഇത് കുടിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ഒറ്റമൂലി ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേക പഥ്യങ്ങളുണ്ട്. അപ്പോൾ പഥ്യത്തിൽ ഇത് പിന്നെ പല രീതിയിൽ പറയുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പന്നിയിറച്ചി അതുപോലെ തന്നെ കോഴികളൊക്കെ മസ്റ്റായിട്ട് ഉപേക്ഷിക്കണം, അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വേറെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. കഞ്ഞിയും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചുട്ട പപ്പടവും മാത്രം, അത് ഒരു പിന്നെ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം മസ്റ്റായിട്ട് നമ്മൾ ഉപ്പ് പോലും കൂട്ടരുത് എന്നാണ് പറയുന്നത്. ഉപ്പ് പോലും കൂട്ടാതെ വേണമെങ്കിൽ നമുക്ക് തൈ മോര് വേണമെങ്കിൽ കൂട്ടാം. മോരും കഞ്ഞിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചുട്ട പപ്പടവും അത് മാത്രം കൂട്ടാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചിലർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇറച്ചി, പന്നിയിറച്ചി അതുപോലെ തന്നെ കോഴി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഉപേക്ഷിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഈ ഇന്ദുപ്പ് പോലെയുള്ള ഉപ്പുകൾ കൂട്ടിയിട്ട് കഴിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ പിന്നെ മരുന്ന് ഒറ്റമൂലി കഴിച്ചിട്ട് പലർക്കും മാറിയിട്ടുണ്ട്, നമ്മളെ അടുത്തുള്ള ഒരുപാട് ആളുകൾക്ക്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ആറോളം പേർക്ക് ഈ ഒരു ഒറ്റമൂലി ഉപയോഗിച്ചിട്ട് മാറിയതാണ്. അപ്പോൾ അത് നമ്മൾ ഈ പാലിൽ ചേർത്തിട്ട് കുടിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേറൊരു രീതിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാല് ചിലപ്പോൾ എല്ലായിടത്തും കറന്നെടുത്ത പാലുകൾ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് കരിക്കില്ലേ, കരിക്ക് എടുത്തിട്ട് കരിക്ക് വെട്ടിയിട്ട് അതിന്റെ വെള്ളം അത് ഈ പറഞ്ഞ ഈ കീഴാർനെല്ലി നമ്മൾ അരച്ചെടുത്ത് ഒരു ഒന്നോ രണ്ടോ സ്പൂണ്, ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പിന്നെ ഈ കരിക്കിന്റെ വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങനെ കഴിക്കുക. അങ്ങനെ ഒരാഴ്ച കഴിക്കുക, അതല്ലെങ്കിൽ പാലായാലും ഒരാഴ്ച കഴിക്കുക. അപ്പം നമ്മളൊരു മൂന്ന് ദിവസം കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അപ്പം മാറ്റം അറിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഏഴ് ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ ഈ കീഴാർനെല്ലിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഒരുപാട് കരളിനെ ബാധിക്കുന്ന സംഭവം ഇതാണല്ലോ ഇത്, ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ. അപ്പം വളരെ സീരിയസ് ആവുന്ന ഒരു അസുഖം കൂടിയാണിത്. അപ്പൊ അത് നമ്മൾ പിന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ മാറുന്നുണ്ട്, അത് അനുഭവമുണ്ട്. അപ്പൊ അത് പിന്നെ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എഫക്റ്റീവ് ഉള്ള ഒരു മരുന്നാണ് അത്. അപ്പൊ നിങ്ങൾ അത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ കീഴാർനെല്ലി നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അത് ഒരു കല്ലിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നീർവെള്ളം ഒരു ഗ്ലാസ് എടുത്ത് ഈ അരച്ചത് അതിൻ്റെ അകത്തിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ രാവിലെ കഴിക്കുക, കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. അങ്ങനെയാണ് ഈ ഒറ്റമൂലി നമുക്ക് കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്.